ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇന്ന് ഞാനും കാശിക്കുണ്ടും കൂടിയിട്ടാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. പനിയാണ് പനി. ഞങ്ങൾ മാറി മാറി പനിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് കുറയുമ്പോൾ കാശിക്കും, കാശി കുറയുമ്പോൾ എനിക്കുറും. ഞങ്ങളിന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകും. ഇല്ലേ കാശിക്കുട്ട, ഞങ്ങൾ കാശിമൂലെ വേറെ ഡോക്ടറെ മാറ്റി കാണിച്ചു. മുന്നേ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ അടുത്ത് അവനങ്ങോട്ട് കുറേ നേരം തോന്നിയില്ല. അപ്പോൾ വേറൊരു നമ്മുടെ ഹെൽത്തിൻ്റെ ഒരു ചേച്ചി വന്നപ്പം പോളിയോ ഉണ്ടായിരുന്നല്ലോ ആ ടൈമിൽ, ഒരു ചേച്ചി പറഞ്ഞു ഇതുപോലൊരു ഡോക്ടറിൻ്റെ അവിടെ കാണിച്ചു നോക്കുന്നു. കാണിച്ച് മോനിപ്പം നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഈവനിങ് അവിടെ വീണ്ടും പോവണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ് എന്ന് ഫസ്റ്റ് പറഞ്ഞാൽ വെറുതെ വലിച്ചു നിന്നിട്ടില്ല. ഒരുപാട് പേരിനോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ചേച്ചി ഈ വാവയ്ക്ക് ഫുഡ് കൊടുത്ത് തുടങ്ങിയോ എന്നുള്ള കാര്യം. വാവയ്ക്ക് 5th month വാവയുടെ ചോറൂണ്. അപ്പം ഞാൻ ഓൾറെഡി ആ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5th month ആയിട്ടുള്ളൂ, സോ ഞാൻ 6th ആവാണ്ടിട്ട് ഫുഡ് കൊടുക്കാൻ തുടങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വാവയ്ക്ക് 7 months ആയിട്ടുണ്ട്. കശിക്കുട്ട 7ാം മാസത്തിലാണ് ആളിപ്പോൾ ഉള്ളത്. അപ്പോൾ ആൾക്ക് ഫുഡ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് മെയിനായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാവയ്ക്ക് എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റയിലായാലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സ് ഇടുമ്പോഴായാലും വീഡിയോസ് ഇടുമ്പോഴായാലും ഒരുപാട് പേര് ചോദിക്കാറുള്ള കാര്യമാണ് എന്ത് ഫുഡാണ് കൊടുക്കാറുള്ളത്. കാര്യം ഒരുപാട് അമ്മമാരുണ്ട് എന്താണ് കൊടുക്കേണ്ടതെന്ന് അറിയാൻ വയ്യാത്തവരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ഞാൻ ഫുഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ എന്തൊക്കെ ഫുഡാണ് എന്നുള്ള കാര്യം കാണിക്കുന്നില്ല, എന്തൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട് എന്ന് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വാവിൻ്റെ ബർത്ത് വെയ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാവിൻ്റെ ബർത്ത് വെയ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 2600 2kg 600 grams ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7kg 600 grams ആണുള്ളത്. അപ്പം വാവയ്ക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അവൻ്റെ ബർത്ത് വെയ്റ്റ് വെച്ചിട്ട് ഇപ്പോഴത്തെ വെയ്റ്റുമായിട്ട് കുറച്ച് കൂടുതലാണെങ്കിലുള്ളൂ, അതും പ്രോബ്ലം ഒന്നും ഇല്ലാത്ത വെയ്റ്റ് തന്നെയാണ്. സോ ഞാൻ ആദ്യം എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് 6 months വരെയും കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം 6 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വാവയ്ക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. വാവയ്ക്ക് നോർമലി എങ്ങനെയായിരുന്നു ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ആ ഒരു റുട്ടീനിൽ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വാവയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ചിലപ്പം ഈവനിങ് ആയിരിക്കും നൈറ്റത്ത് ഫുഡ് കൊടുക്കുന്നത്, ഡിന്നർ കൊടുക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നൈറ്റ് ആയിരിക്കും. ഇപ്പം ഈവനിങ് ഒരു 6 മണി 4 മണി 5:30 കുറച്ച് കട്ടിയുള്ള ആഹാരമാണ് കൊടുക്കുന്നതെങ്കിൽ നൈറ്റ് ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് കൊടുക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നൈറ്റും എന്തെങ്കിലും ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നത് ചോദിക്കാറുണ്ട്. വാവയ്ക്ക് ഫസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ റാഗി അറിയാമോ. റാഗിക്ക് പലയിടത്തും പല പേരാണ് പറയുന്നത്, പഞ്ഞപ്പുല്ലെന്നോ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് പറയാൻ ഞങ്ങളുടെ ഇവിടെ റാഗി എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. സോ റാഗിയാണ് ആദ്യമായിട്ട് വാവയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. റാഗിൻ്റെ കുറുക്ക് പൊടി മേടിച്ചിട്ട് കൊടുക്കല്ല ചെയ്തത്. റാഗിൻ്റെ ആ ഒരു വിത്തുണ്ടല്ലോ അത് മേടിച്ചിട്ട് വെള്ളത്തിൽ കുതിർത്ത് അരച്ച് കുറുക്കാക്കി കൊടുക്കുകയാണ് ചെയ്തത്. കൊടുക്കുമ്പോഴൊക്കെ പനക്കൽക്കണ്ട് ചേർത്തിട്ടാണ് കൊടുക്കാറുള്ളത്. ഞാൻ സോറി എന്തൊക്കെ കുറുക്കാണ് കൊടുക്കുന്നതിൽ എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറുക്ക് തന്നെ പല ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ റാഗി ഉണ്ട്, ഏത്തക്ക ഉണ്ട്, ഒരുപാട് കുറുക്കുകളുണ്ട്. അപ്പം വാവയ്ക്ക് കൊടുക്കുന്ന കുറുക്കുകൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാര്യം ഒരുപാട് ലെങ്തായിട്ട് വലിച്ചു നീട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വാവയ്ക്ക് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും ഞാൻ കൊടുക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ എന്താണോ ഉണ്ടാക്കുന്നത് അപ്പം ആണെങ്കിൽ അപ്പം കൊടുക്കാറുണ്ട്. ഒരപ്പം ഒരപ്പം എടുത്തു കഴിഞ്ഞാൽ ഒരു ഹാഫൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അവൻ. പിന്നെ ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ ഒരു 3/4, ദോശയാണെങ്കിൽ ഒരു ഹാഫ്. വീട്ടിലെന്ത് കറിയാണ്, ഇപ്പോൾ ചട്നി ആണെന്നുണ്ടെങ്കിൽ ചട്നിയുടെ കൂടെ സാമ്പാറിൻ്റെ കൂടെയൊക്കെ കൊടുക്കാറുണ്ട്. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ സാമ്പാറിന് കൊടുക്കില്ല, ജസ്റ്റ് മുക്കിയിട്ട് കൊടുക്കാറുണ്ട്. വാവ കഴിക്കാറുണ്ട് കേട്ടോ, വാവയ്ക്ക് ഇഷ്ടമാണ്, അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്. കുറുക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുന്നതാണ് അവൻ കഴിക്കാറുള്ളത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കണക്ക് പുട്ട് കൊടുക്കാറില്ല, പക്ഷെ കൊടുക്കുന്നത് നല്ലതാണ്. ഈ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. വാവയ്ക്ക് ഞാൻ കൊടുത്തപ്പോൾ വാവ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഫുഡ് അവർക്ക് ഓർക്കാനും തോന്നുക, അല്ലാന്നുണ്ടെങ്കിൽ കഴിക്കുന്നത് വിമ്മിഷ്ടപ്പെടുകയോ
വേണ്ട, നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഒരു ഫുഡിനോട് ഒരു താല്പര്യക്കുറവ് തോന്നുമല്ലോ, അപ്പോൾ നമ്മൾ കഴിക്കില്ല. അങ്ങനെ കുഞ്ഞുങ്ങൾ പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാണ്ടിരിക്കുക കേട്ടോ നല്ലത്. വാവേ അങ്ങനെ പുട്ട് കഴിക്കുന്ന കൂട്ടത്തില്ല, അല്ല പുട്ട് ഇഷ്ടമല്ല, ഇടിയപ്പമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇടിയപ്പമൊക്കെ പച്ചയ്ക്ക് കൊടുത്തു കഴിഞ്ഞാലും ഞാൻ ചൂടുവെള്ളം ഒരു കിണ്ണത്തിലെടുത്ത് വെക്കും, അതിൻ്റെ കൂടെ തന്നെ ഫുഡ് എടുക്കും. ഇപ്പം ദോശ അപ്പം അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കും. ബേബി, ഡേവിഡിൻ്റെ ബേബു ആണോ? ബേബു ആണോ? മമ്മി പറഞ്ഞു കൊടുക്കട്ടെ, മമ്മി പറഞ്ഞു കൊടുക്കട്ടെ. അങ്ങനെ എന്താണോ ആൾക്കിഷ്ടമുള്ള എന്താണോ അങ്ങനെ കൊടുക്കുക. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കണക്ക് കുറുക്കുകൾ കൊടുക്കാറുണ്ട്. പിന്നെ കഞ്ഞി, കഞ്ഞി ഞാൻ കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു 6 to 9 months വരെയും എല്ലാം പ്യൂരി ടൈപ്പിൽ, അതായത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഞെവിടിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ പറയുന്ന ഒരു 9 months തൊട്ടിട്ട് വലുതായിട്ട് മിക്സിയിൽ അടിക്കുമോ ഒരുപാട് ക്രഷ് ചെയ്യുമോ ഒന്നും ചെയ്യാണ്ടിട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോഴത്തേനും അവർ ചവയ്ക്കാൻ പഠിക്കും. വാവ ഇപ്പം തന്നെ നന്നായിട്ട് ചവയ്ക്കുന്നുണ്ട്. അവനിപ്പോൾ ദോശയൊക്കെ പിച്ച് കൊടുത്തു കഴിഞ്ഞാലും അവൻ ചവച്ച് തന്നെയാണ് കഴിക്കുന്നത്. ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, അവർക്ക് അറിയാമായിരിക്കും. എല്ലാ കുട്ടികളും അങ്ങനെയാണെന്ന് അറിയില്ല. ചില കുട്ടികൾ വായിൽ വെച്ച് കൊടുക്കുമ്പോഴേ വിഴുങ്ങിക്കളയും. മോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അവൻ ചവച്ച് തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ നമ്മൾ ചെറുതിൽ അങ്ങനെയൊക്കെ ശീലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറയുന്ന കണക്ക് ഒരു 9 months ശേഷം നിങ്ങൾ പ്യൂരി ആക്കിയിട്ട് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ചവച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ എല്ലാം അങ്ങനെ കൊടുക്കേണ്ടി വരും ഒരറിവാവുന്നവരെ. അതുകൊണ്ടിട്ട് അത്യാവശ്യമൊക്കെ ചവച്ച് കഴിപ്പിക്കാനുള്ളത് ട്രൈ ചെയ്യുക. ചെറുതിലെ കൂട്ടിട്ട് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് കേട്ടിട്ടില്ലേ. സോ ട്രൈ ചെയ്യുക, നല്ലതായിരിക്കും. പിന്നെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂരീസ്. ഓ, അതിൻ്റെ കാര്യം വിട്ടുപോയത്. ഞാൻ എല്ലാത്തരം വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൊടുക്കാറുണ്ട്. അത് കൂടുതലും ഞാൻ പ്യൂരി ആക്കിയിട്ടാണ് കൊടുക്കാറുള്ളത്. അതായത് വെജിറ്റബിൾസ് പുഴുങ്ങി കൊടുക്കേണ്ടതെല്ലാം പുഴുങ്ങിത്തന്നെ കൊടുക്കാറുണ്ട്. ഒരുവിധം എല്ലാ വെജിറ്റബിൾസും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒരുവിധം എല്ലാം കൊടുക്കാറുണ്ട്. മുന്തിരിങ്ങ ഉണ്ടല്ലോ, മുന്തിരിങ്ങയും ഓറഞ്ചും അല്ലാണ്ടിട്ട് കൊടുക്കും, പുഴുങ്ങാണ്ടിട്ടൊക്കെ കൊടുക്കും. എന്ത് വിഭു, ബാക്കിയൊക്കെ പുഴുങ്ങിയിട്ട് പ്യൂരി ആക്കിയിട്ട്, അതായത് മിക്സിയിൽ അടിച്ച് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഞാൻ വീഡിയോ ഉടനെ തന്നെ ചെയ്യാട്ടോ, ഞാൻ എടുത്തു വയ്ക്കുന്നുണ്ട്. കാര്യം എല്ലാ ദിവസവും എല്ലാം ഒന്നും കൊടുക്കില്ല ഞാൻ. ഇപ്പോൾ ഇന്നിപ്പോൾ സ്ട്രോബെറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഉരുളക്കിഴങ്ങ് കൊടുക്കും, അതിൻ്റെ പിറ്റേന്ന് മത്തങ്ങി കൊടുക്കും, ഗ്രീൻ പീസ് കൊടുക്കും. അങ്ങനെ പല ഐറ്റംസാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് വീഡിയോയിൽ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതായിട്ട് എടുക്കണമല്ലോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, ലൈക്ക് എന്തൊക്കെ കൊടുക്കാമെന്നറിയാത്തവരുണ്ട്, എന്തൊക്കെ സാധനങ്ങളാണ് കൊടുക്കേണ്ടത് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെ പ്യൂരി ആക്കി കൊടുക്കാം, എങ്ങനെയൊക്കെ കൊടുക്കാമെന്നറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു 3-4 എണ്ണം കൂടെ ആകുമ്പോഴത്തേന് പോസ്റ്റ് ചെയ്യണം. ഒരു 10 എണ്ണമെങ്കിലും അടുപ്പിച്ചെടുത്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ 10 ദിവസവും 10 ഐറ്റംസാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അതായത് 10 ഐറ്റംസിൻ്റെയും ബെനിഫിറ്റ് അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഹെൽത്തിനും നല്ലതാണ്, അവരുടെ വളർച്ചയ്ക്ക് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്, ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സിന് നല്ലതാണ്. അങ്ങനെയുള്ള ഐറ്റംസാണ് ഞാൻ കൊടുക്കാറുള്ളത്. അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യാം കേട്ടോ. കാര്യം ഒറ്റ വീഡിയോയിലെല്ലാം കൂടെ വലിച്ചയക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. കാര്യം ആരൊക്കെയോ പറയുന്നുണ്ട് ഞാൻ അല്ലെങ്കിൽ വലിച്ചയക്കും, ഭയങ്കര ലാഗാണ്. ഞാൻ കുറച്ച് സംസാരിച്ചിട്ട് പറയുന്ന ആളാണ്, അതുകൊണ്ടിട്ടാണ് ലാഗ് അടിക്കുന്നതായിട്ട് തോന്നുന്നത്. എനിക്ക് ദൈവമോ. പിന്നെ വാവയ്ക്ക് കൊടുക്കാറുള്ളത് എപ്പോഴും വെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കാറുണ്ട്. അതും പനിക്കൂർക്ക ഇട്ട് അല്ലെങ്കിൽ തുളസിയില ഇട്ടിട്ടാണ് കൊടുക്കാറുള്ളത്. നല്ലതാണ്. വാവേൻ്റെ ബോട്ടിലുണ്ട്, ബോട്ടിലിനകത്ത് ആക്കി വെക്കും. വാവയ്ക്ക് ഇഷ്ടം എപ്പോഴൊക്കെയാണോ നമ്മൾ പുറത്തു കൊണ്ടല്ലേ ചൂട് കൂടുന്നത്, അപ്പോഴൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്, ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫുഡ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. അത് നിർത്തരുത്, ഒരു 2 years വരെയെങ്കിലും കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാവരുടെയും അങ്ങനെ ആയിരിക്കണമെന്നില്ല. പിന്നെ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുള്ള ചോദ്യമാണ്, ചേച്ചി ബ്രസ്റ്റ് മിൽക്ക് കുറവാണ് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ അറിയാം. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ട് തരാം. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കമൻസ് കാണാറുണ്ട്. സോ അത് സന്തോഷം, എന്നെക്കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകുന്നത്. ഇപ്പോൾ വാവയ്ക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ കൊടുക്കുന്ന റൂട്ടീനിലായിരിക്കില്ല നിങ്ങൾ കൊടുക്കുന്നത്. വാവേൻ്റെ ഫുഡ് റൂട്ടീൻ ഞാൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ ഐറ്റംസാണ്, എന്തൊക്കെ കുറുക്കുകളാണ്, പ്യൂരീസാണ്, എങ്ങനെയാണ് കൊടുക്കുന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. വാവയ്ക്ക് ഞാൻ കഞ്ഞി കൊടുക്കാറുണ്ട്. കഞ്ഞി കൊടുക്കുമ്പം വീട്ടിലിപ്പോൾ തോരൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തോരൻ കൂട്ടിയിട്ട് കൊടുക്കാറുണ്ട്. എരിയൊക്കെ അത്യാവശ്യം ഞാൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടോ. ഫുഡ് കൊടുത്തു തുടങ്ങിയപ്പോൾ തന്നെ എരിവും പുളിയും
ഒക്കെ കൊടുക്കുന്നുണ്ട്. ഉപ്പ് ലേശം കുറവാണ്, അതുപോലെ തന്നെ മധുരം കൊടുക്കാറില്ല, ഉപ്പും കൊടുക്കാറില്ല മധുരവും കൊടുക്കാറില്ല. മധുരം മീൻസ് നമ്മുടെ പഞ്ചസാര കൊടുക്കാറില്ല. വാവയ്ക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പനങ്കൽക്കണ്ടാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഒരുവിധം എല്ലാ അമ്മമാരും അങ്ങനെയായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ഷുഗറും സോൾട്ടും ഒഴിവാക്കുന്നതിനാണ് കേട്ടോ നല്ലത്. പിന്നെ എരിവ് കൊടുക്കാമോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചെറുതായിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എഗ്ഗ്, മിൽക്ക്, ചിക്കൻ, ഫിഷ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചിക്കനൊക്കെ ആക്കുന്ന ടൈമിൽ എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കുന്നത് ശകലം നുള്ളി വെച്ച് കൊടുക്കും. അത് അവൻ കഴിക്കാറുണ്ട്, കുട്ടികൾ കഴിക്കും. കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെറുതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കും, പക്ഷെ അവർക്ക് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം പാല് കുടിച്ചുകൊണ്ട് വന്ന് അവരുടെ ആ ഒരു ഫുഡ് റുട്ടീൻ മാറിയിട്ടാണല്ലോ നമ്മൾ മറ്റൊന്ന് കൊടുക്കുന്നത്. അവരുടെ ഈ ദഹന വ്യവസ്ഥയൊക്കെ ഒന്ന് കറക്റ്റ് ആവാനായിട്ട് കുറച്ച് പാടായിരിക്കും. കുറച്ച് പാട് മീൻസ് ഇച്ചിരി കൂടെ ആവണം, ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേന് കറക്റ്റ് ആവും, കംപ്ലീറ്റ് ആവും. ഇപ്പം നമ്മൾ അതുകൊണ്ടിട്ട് അതനുസരിച്ചിട്ടുള്ള ഫുഡ് കൊടുക്കുന്നത്, ലിക്വിഡ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് മാറി നമ്മൾ കുറച്ച്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ്റെ കാര്യം ചോദിച്ചാൽ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. വാവയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട്, വരാറുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 days ഒക്കെ പോകുമ്പോഴാണ് മോഷൻ പോകുന്നത്. അത് വലിയ പ്രോബ്ലം ഒന്നുമില്ല, ചില ടൈമിൽ മാത്രം. അത് കൊടുക്കുന്ന ഫുഡിൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് എല്ലാത്തരം വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൊടുക്കാറുണ്ട്, കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കരിക്കും വെള്ളം കൊടുക്കാറുണ്ട്, കരിക്ക് കൊടുക്കാറുണ്ട്. അയ്യോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വാവയ്ക്ക് ഫുഡ് കൊടുത്തു തുടങ്ങി. ഫുഡ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം വന്നു, ഏതൊക്കെ ടൈപ്പ് ഫുഡാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം വന്നു. വീട്ടിലുണ്ടാക്കുന്ന എന്ത് തരം ഫുഡും കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. 6 months തൊട്ടുള്ള ബേബീസിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. വാവയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് ഒരുപാടൊന്നും കൊടുക്കാറില്ല, എന്നാൽ വളരെ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. എന്നാൽ തന്നെ അവർക്ക് ദഹിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്, അവർക്ക് ആഹാരം പിടിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ആഹാരം വിമിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കൊടുക്കാൻ നിൽക്കരുത്. വലുതാകുമ്പോൾ അവർക്ക് കഴിക്കണം തോന്നുന്നുണ്ടെങ്കിൽ കഴിക്കട്ടെ, ചെറുതിൽ നമ്മൾ വെറുതെ അടിച്ചേൽപ്പിക്കാനായിട്ട് നിൽക്കണ്ട. പിന്നെ വെള്ളം കൊടുക്കാറുണ്ട്, കരിക്ക് കൊടുക്കാറുണ്ട്, ജ്യൂസുകൾ പ്യൂരീസ് ആയിട്ട് കൊടുക്കാറുണ്ട്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കൊടുക്കാറുണ്ട്. എല്ലാ തരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കുട്ടികളെ പറ്റിയിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റിച്ചിൻ്റെ കാര്യം, അതായത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിൻ്റെ കാര്യം ഒരു കുട്ടി വീഡിയോ ചോദിച്ചിട്ടുണ്ട്, ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. മറന്നു പോയിട്ടല്ല, ടൈം കിട്ടില്ലേ വാവേനും കൊണ്ടിട്ട്, തീരെ ടൈം കിട്ടില്ല. ഞാനിപ്പോൾ വാവേനെ ഉറക്കി കിടത്തിയിട്ടാണ് വീഡിയോ ചെയ്യാൻ വന്നത്, അപ്പോഴത്തേന് ആൾ എഡിറ്റു. പിന്നെ വാവേനെ കൊണ്ടിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു, കുറുമ്പനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആവട്ടെ, വാവ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയി റെഡി ആയിട്ട് പിന്നെ കാണാം. ചാച്ചാ, ബൈ 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 ബൈ.